വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലി കാട്ടാനയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ വീണ്ടും ആ ദൗത്യം തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഒരിക്കൽ കൂടി ആ പ്രജിത്ത് ചേർന്നുണ്ട്. പ്രജിത്ത്, ഒരുപക്ഷെ ആന ഉൾക്കാട്ടിൽ ആക്കിയ കടക്കുന്നതാണ് ഒരുപക്ഷെ ഈ ഒരു ദൗത്യത്തെ ഇന്ന് അവസാനിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വേണം കരുതാൻ. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ നമുക്കറിയാം ഈ ഉൾക്കാട് അല്ലെങ്കിൽ ഈ കർണാടക അതിർത്തി മേഖല കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ മാനന്തവാടി മൈസൂർ പാത കൂടിയാണ് ജനസഞ്ചാരമുള്ള ഒരു മേഖലയായി വരുന്നത്. ഒരുപക്ഷെ ഈ ഒരു രാത്രിയും ഒരുപക്ഷെ ഒരു നിരീക്ഷണത്തിനായി കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ രാത്രി ഈ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നീക്കം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ആന ഏത് ഭാഗത്തേക്കും എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ ഈ പ്രദേശത്തെല്ലാം വാച്ചർമാരെയൊക്കെ നിയോഗിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. വനംവകുപ്പിന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും കാരണം ഈ പ്രദേശവാസികളൊക്കെ ആവശ്യപ്പെടുന്നു അതാണ്, ആന ഇങ്ങനെ സ്വൈര്യവികാരം നടത്തുന്നു, അതും വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ആന അത് സ്വൈര്യവികാരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആന എന്തായാലും രാത്രി ഈ പ്രദേശത്ത് തിരിച്ചെത്താനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെ ഈ ബാവലി ഭാഗത്ത് നിന്നും ഈ മണ്ടൂർ ഈ കോളനി ഭാഗത്തേക്കും അവിടെ തിരിച്ച് വീണ്ടും ബാവലി ഭാഗത്തേക്കും ഒക്കെ ആന പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ എന്തായാലും ആന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ നാളെ വീണ്ടും തുടങ്ങും. ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പരിശോധനകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷനുകൾ എന്നിവയെല്ലാം നാളെ തുടരും. തീർച്ചയായും നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടിരുന്നു, പക്ഷേ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിനാണ് നമ്മൾ ശ്രമിച്ചത്. എന്തായാലും ആനയെ മയക്കുമടി വെക്കാനുള്ള ശ്രമം അവർ നിരന്തരം ശ്രമം നടത്തിയിരുന്നു, പക്ഷേ കൃത്യമായി സാധിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചത് ഈ ഭാഗങ്ങളിലെല്ലാം വളരെ വലിയ പൊന്തക്കാടുകളാണുള്ളത്. വലിയ ആനകൾ നിന്നാൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള പൊന്തക്കാടാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത് ആനയെ കാണുന്നു. ആനയെ കണ്ടാൽ ഉടൻ തന്നെ ആന വളരെ പെട്ടെന്ന് തന്നെ മിന്നായം പോലെ കാട്ടിലേക്ക്. വയനാട്ടിൽ മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് ദൗത്യം കടന്നു പോകുന്നത്. ഇന്ന് ആനയെ കണ്ടെത്താനായില്ല, ഉൾവനമേഖലകളിലേക്ക് കടന്നതാണ് നിലവിലെ ഒരു സാഹചര്യം ഇന്ന് ഈ ഒരു ദൗത്യം അവസാനിപ്പിക്കാൻ ഇടയാക്കിയത്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.